ഇപ്പം നമ്മൾ കാണാൻ വന്നേക്കുന്നത് മൈനേഴ്സ് കാസിൽ. മൈനേഴ്സ് കാസിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു റോക്കിൻ്റെ ഒരു ഫോർമേഷനാണ്. അതിങ്ങനെ ലേക്കിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു ഭാഗമാണ്. അത് കാണാൻ ഒരു ഓവർലുക്കുണ്ട്. അത് ലോവർ ഓവർലുക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് വളരെ അടുത്ത് കാണാം. ഞാൻ എൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം. നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ബോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് ഇതാ എൻ്റെ പുറയിൽ കാണാം നിങ്ങൾക്ക്. ക്ലിഫുകൾ ഇങ്ങനെ പാറ കൂട്ടം കാണ എൻ്റെ പുറയിൽ കാണുന്നില്ലേ. ഇതിങ്ങനെ തീരത്ത് സാൻഡ് സ്റ്റോണായത്. ഈ സാൻഡ് സ്റ്റോണ് ഇങ്ങനെ തിരയടിച്ചടിച്ചടിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ തിരയടിച്ചടിച്ച് പോയിട്ട് അത് പല കളറിൽ വന്നേക്കണ അതാണ്. കളറിലാണ് വന്നേക്കണത്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് പറയണത്. അതിൻ്റെ പടങ്ങൾ ഞാൻ ഗൂഗിളിലൊക്കെ കണ്ടു. അതിനനുസരിച്ചാണ് ഞങ്ങൾ ആദ്യം വന്നത്. ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനും സുനിലും വാട്സപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആർ വി ആയിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ബോട്ടായി പോയി. പകുതി പകുതിയും ഭയങ്കരമായിട്ട് പോകുമെന്ന് ബോട്ട് യാത്ര നിർത്തി തിരിച്ചു പോകേണ്ടി വന്നു. ഈ പ്രാവശ്യം ഒന്നുകൂടി കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞാനും ബിനിയുണ്ട്. ആർ വി അല്ല, ഞങ്ങളുടെ വോൾവോയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി കാണാമെന്നുള്ള പ്രതീക്ഷയിൽ എത്തിയേക്കുവാണ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 മണിക്കാണ് ക്രൂസ്. അതിന് വേണ്ടിയിട്ട് പോകണം. കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്. മഴ പെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ മഴ പെയ്തിട്ടില്ല. പക്ഷേ ഫോഗിൻ്റെ കാര്യം അറിയാൻ മേല, ഫോഗുകളെന്ന് അറിയാൻ മേല, നമുക്ക് കാണാൻ പറ്റുന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. ഇതിൻ്റെ മുകളിലൊരു ഓവർലുക്കുണ്ട്. അവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ താഴെ ദൃശ്യങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് കാണാം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ദൃശ്യങ്ങൾ കാണാം. സ്ഥലങ്ങളിൽ ഈ സ്റ്റെപ്പ് ഇടണമെന്ന്, തടിയും കൊണ്ടുള്ള സ്റ്റെപ്പാണ്. നമുക്കൊരു പക്ഷേ നാട്ടിലും ഈ സിമെൻറ്റിനൊക്കെ പകരം കുറച്ചും കൂടെ പ്രകൃതിയോടെ ഇണങ്ങിയിട്ട് ഇങ്ങനെ തടിയും കൊണ്ടുള്ള സ്റ്റെപ്പ് ഇടുവാണെങ്കിൽ, എല്ലായിടത്തും കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വുഡിൻ്റെ സ്റ്റെപ്പിനെ പറ്റി ഒന്ന് ആലോചിക്കാവുന്നതാണല്ലേ. ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ.